നമസ്കാരം സർക്കാർ നൽകുന്ന സൗജന്യ ഭക്ഷ്യ കിറ്റിനുള്ള തുണി കടത്തി ലക്ഷങ്ങളുടെ വെട്ടിപ്പിന് ശ്രമം റേഷൻ കാർഡ് ഉടമകൾക്ക് സർക്കാർ നൽകുന്ന സൗജന്യ ഭക്ഷ്യ കിറ്റിനുള്ള തുണി കേരളത്തിലേക്ക് കടത്തി ലക്ഷങ്ങളുടെ വെട്ടിപ്പിന് ശ്രമം നടന്നതെന്ന് റിപ്പോർട്ടുകൾ തുണി ഓർഡർ ലഭിച്ച ഖാദി സ്ഥാപനത്തിന്റെ രേഖകൾ വ്യാജമായി നിർമ്മിച്ച് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ഒന്നര ലക്ഷത്തിലേറെ സഞ്ചികൾ കഴിഞ്ഞ രണ്ടു മാസങ്ങളിലായി കടത്തി ഖാദി ഗ്രാമവ്യവസായം എന്ന് അംഗീകാരമുള്ള തൈക്കാട് ആസ്ഥാനമായ കേരള എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് സൊസൈറ്റിയുടെ സഞ്ചികൾ പ്പള്ളി എന്നീ ഡിപ്പോകളിലേക്ക് അൻപതിനായിരം വീതം സഞ്ചികളുടെ ഓരോ ലോഡ് മെയിലാണ് എത്തിയിരിക്കുന്നത് നെയ്യാറ്റിൻകരയിലേക്ക് തന്നെ ആയിരത്തി സഞ്ചികളുടെ മറ്റൊരു ലോഡ് ഏപ്രിലും എത്തി ഇതിൽ കരുനാഗപ്പള്ളിയിൽ ലോഡ് തിരിച്ചയച്ചു സപ്ലൈകോ അധികൃതർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് കേഡസ് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടേതല്ല എന്ന മറുപടി ലഭിച്ചതിനെ തുടർന്നാണ് തിരിച്ചയച്ചത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ആറ്റിങ്ങൽ കൊല്ലത്തെ കരുനാഗപ്പള്ളി ഡിപ്പോകളിലെത്തിയ സഞ്ചികളുടെ ലോഡ് സംബന്ധിച്ച് ഇനിയും സപ്ലൈകോയോ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പോ അന്വേഷിച്ചിട്ടില്ല സ്ഥാപനത്തിന്റെ ജി എസ് ടി നമ്പർ ഉപയോഗിച്ച് വ്യാജ ഇ വേ ബിൽ നിർമ്മിച്ചാണ് സഞ്ചികൾ കടത്തിയതെന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടും കേഡസ് ഡയറക്ടർ എൻ ബാലഗോപാൽ ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കും സപ്ലൈകോ ഹെഡ് ഓഫീസിനും ഒരാഴ്ച മുൻപ് പരാതി നൽകി കന്യാകുമാരിയിലെ പോയൻകുഴി മൊട്ടവിളയിലുള്ള സ്ഥാപനത്തിൽ നിന്നും സംസ്ഥാന ഖാദി ബോർഡിന്റെ ഓർഡർസ് അനുസരിച്ചാണ് ലോഡ് എത്തിച്ചതെന്ന് വിവരം ലഭിച്ചതായി പരാതിയിലുണ്ട് തങ്ങളുടെ വിശ്വാസ്യത സംരക്ഷിക്കണമെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നുമാണ് പരാതിയിലെ ആവശ്യം അമരവിള ചെക്ക് പോസ്റ്റ് വഴിയാണ് ലോഡുകൾ എത്തിയതെന്നാണ് നിഗമനം ഡി ജി പി പരാതി കണ്ടോൺമെന്റ് പോലീസിന് കൈമാറി തുടർന്ന് കേഡസ് ഡയറക്ടറിൽ നിന്നും മൊഴിയെടുത്തു സ്റ്റേഷന്റെ പരിധിയിൽ വരാത്ത സ്ഥലങ്ങളിലാണ് ലോഡ് എത്തിയിട്ടുള്ളതെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല അതേസമയം ലോഡ് എത്തിയ കാര്യവും കേഡസ് ഡയറക്ടറിൽ നിന്നും പരാതി ലഭിച്ച കാര്യവും സപ്ലൈകോ അധികൃതർ സ്ഥിരീകരിച്ചെങ്കിലും ഇതേക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്നാണ് സപ്ലൈകോ അധികൃതരുടെ നിലപാട് ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്